കറ്റാനം സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ മാർ സ്തേഫാനോ സഹാദായുടെ ഓർമ്മ പെരുന്നാൾ. കറ്റാനം ദേശം പരിപൂർണമാകുന്നത് വലിയ പള്ളിയിലെ പെരുന്നാളിലൂടെയാണ്. ഇവിടുത്തെ പൂർവികർ നൂറ്റാണ്ടുകളിലൂടെ കൈമാറി വന്ന ഒരു സ്നേഹ പൈതൃകമാണത്. ജാതിക്കും മതത്തിനും മീതെ തെളിഞ്ഞു കാണുന്ന മാനുഷിക നന്മയുടെ പ്രതീകവുമാണ് കറ്റാനം വലിയ പള്ളിയിലെ പെരുന്നാൾ. ഓരോ വിശ്വാസികളുടെയും മനസ്സിന്റെ ഇതളുകളിൽ പതിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് പെരുന്നാൾ ഓർമ്മകളാണ്. ജനുവരി മാസത്തിലെ പെരുന്നാളാണ് വർഷം മുഴുവൻ തങ്ങളെ വഴി നടത്തുന്നത് എന്നത് ഓരോ വിശ്വാസികളുടെയും ആത്മീയ ഊർജമായി മാറുന്നു. ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ക്രിസ്തുവിനെ ജീവിതത്തിൽ അതുപോലെ അനുകരിച്ചവരാണ് വിശുദ്ധന്മാർ. പരിശുദ്ധനായ പൗലോസ്ലിഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഭാവം ജീവിതത്തിൽ അതുപോലെ ഉണ്ടാക്കിയെടുത്തവരാണ് വിശുദ്ധന്മാർ. ആ തരത്തിൽ ക്രിസ്തുവിന് വേണ്ടി ആദ്യമായിട്ട് രക്തസാക്ഷിത്വം വരിച്ച ഷെമ്മാശനാണ് സ്തേഫാനോ സഹദ. പരിശുദ്ധനായ സ്തേഫാനോ ഷെമ്മാശൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ദേവാലയമാണ് കറ്റാനം സെൻറ് സ്റ്റീഫൻസ് വലിയപള്ളി. ഈ ദേവാലയം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമല്ല, ഈ കറ്റാനം ദേശത്തിനു മാത്രമല്ല, ലോകമെങ്ങും ഈ ദേവാലയം വലിയ പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നു. പരിശുദ്ധനായ സ്തേഫാനോ സഹദയുടെ മധ്യസ്ഥതയിൽ അനേകം പേർ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും ഈ ദേവാലയത്തിൽ അവരുടെ പ്രാർത്ഥനാ യാചനകൾ സമർപ്പിക്കുവാൻ തക്കവണ്ണമായിട്ട് ഇടയാകുകയും ചെയ്യുന്നു. കറ്റാനത്തിന്റെ അനുഗ്രഹമായ സഹദായുടെ പെരുന്നാൾ ദേശവാസികളായ നാനാജാതി മതസ്ഥർക്ക് ഉത്സവത്തിന്റെയും പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിന്റെയും ദിനങ്ങളാണ് സമ്മാനിക്കുന്നത്. തമ്പുരാന്റെ മുൻപിലെത്തി അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ പരിശുദ്ധനായ സ്തേഫാനോ ഷെമ്മാശന്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയം നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഒരു അഭയസ്ഥാനമാണ് എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. പെരുന്നാൾ ദിനങ്ങളിൽ ഇവിടെ കടന്നു വരുന്നതിലധികവും ക്രൈസ്തവ വിശ്വാസികളല്ല, മറിച്ച് നാനാജാതി മതസ്ഥരായ ആളുകളാണ്. വിശുദ്ധനായ സ്തേഫാനോ സഹദായുടെ തിരുസന്നിധിയിലുള്ള അവരുടെ പ്രാർത്ഥനകളും വിശുദ്ധനായ സ്തേഫാനോ സഹദായോടുള്ള അർത്ഥനകളുമൊക്കെയും സ്വർഗത്തിൽ ദൈവം കേൾക്കുകയും അവരുടെ യാചനകൾക്ക് അനുഗ്രഹങ്ങളായി ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾ ധാരാളമായി ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ഓരോ വർഷവും ധാരാളം ജനങ്ങൾ, നാനാജാതി മതസ്ഥരായ ആളുകൾ പ്രാർത്ഥനയോടെ കണ്ണീരോടെ ഈ ദേവാലയത്തിലേക്ക് ഈ വിശുദ്ധൻ്റെ പെരുന്നാളിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം കടന്നു വരുന്നത്. പെരുന്നാളിന് കൊടിയേറുന്നതോടുകൂടി എല്ലാ ദിവസവും വൈകിട്ട് ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വസന്ത പ്രാർത്ഥനയും സന്ധ്യാ നമസ്കാരവും നടക്കുകയും സഭയിലെ പ്രഗത്ഭരായ പ്രാസംഗികരുടെ നേതൃത്വത്തിൽ സുവിശേഷ പ്രസംഗങ്ങളും ജനങ്ങളുടെ ആത്മീയതയെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. ഈ ദേവാലയത്തിന്റെ പ്രധാന പെരുന്നാൾ ശുശ്രൂഷകൾ 2018 ജനുവരി മാസത്തിൽ നടത്തപ്പെടുകയാണ്. അതിൽ 14-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കൊടിയേറ്റോടുകൂടിയാണ് ഇവിടുത്തെ പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് ഈ ദേശത്ത് നിന്നും എല്ലാ തരത്തിലുള്ളതായ വസന്തകളെയും അകറ്റണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി വിശ്വാസി സമൂഹം വസന്ത നമസ്കാരങ്ങൾ നടത്തുകയും അതിനെ തുടർന്ന് 5 ദിവസം നീണ്ടു നിൽക്കുന്നതായ വചന ശുശ്രൂഷ നടത്തപ്പെടുകയും ചെയ്തു. തുടർന്ന് 3 ദിവസങ്ങളിലായിട്ട് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ
റാസ, അത് ഈ വിശുദ്ധ റാസയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഈ ദേശത്തിലെ നാനാജാതി മതസ്ഥരായ സകലരും സമ്മേളിക്കുന്ന ഒരു അനുഭവമാണ് വിശുദ്ധ റാസ. അങ്ങനെ 3 ദിവസം നീണ്ടു നിൽക്കുന്നതായ വിശുദ്ധ റാസ, അതുപോലെ തന്നെ സഭയിലെ വന്യ പിതാക്കന്മാർ, അഭിവന്യ പിതാക്കന്മാരുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിവിധ ദിവസങ്ങളിൽ 3 ദിവസങ്ങളിലായി വിശുദ്ധ 5 മേൽ കുർബാനകൾ നടത്തപ്പെടുവാൻ തക്കോണമായിട്ട് ഇടയായി. ഈ വിശുദ്ധ കുർബാനകളിൽ അഹമ്മദാബാദ് മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ യൂലിയോസ് ഗിവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്തയും അഭിവന്യ സക്കറിയ മാർ അന്തോണിയോസ് മെത്രാപ്പോലിത്തയും അഭിവന്യ കുറിയാക്കോസ് മാർ ക്ലീമിസ് മെത്രാപ്പോലിത്തയും അഭിവന്യ യാക്കോവ് മാർ ഐറേനിയോസ് മെത്രാപ്പോലിത്തയും അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പോലിത്തയും പ്രധാന കാർമ്മികത്വം വഹിക്കുവാൻ തക്കോണമായിട്ട് ഇടയായി. പന്നീരായ റമ്പാച്ചന്മാർ, പന്നീരായ വൈദിക ശ്രേഷ്ഠർ, അനേക വിശ്വാസി സമൂഹങ്ങളുടെ പ്രാർത്ഥന മന്ത്രങ്ങൾ ഉരുവിടുന്നതായ വേളയിൽ ഏറ്റവും അനുഗ്രഹത്തോടുകൂടി ദേവാലയത്തിൻ്റെ പെരുന്നാൾ ശുശ്രൂഷകർ നിർവഹിക്കുവാൻ തക്കോണമായിട്ട് ഇടയായി. പ്രധാന പെരുന്നാൾ ദിവസങ്ങളിൽ വിശുദ്ധ 3-ന്മേൽ കുർബാനയും വിശുദ്ധ 5-ന്മേൽ കുർബാനയും നടക്കുകയും കൂടാതെ സുറിയാനി കുർബാനയും വിശ്വാസികൾക്ക് ഏറെ അനുഗ്രഹത്തിന്റെ മുഖാന്തരമായി തീർന്നു. ഹല്ലേലൂയ്യ
ശമീനെ ബാസേ മേനഗോൻ ബാറക്കുമോ ശുബഹോല ബോല ബറോവൽ റൂഹോ കാദീഷോ മേനോലം വാദാമുൽ മോലം വൽ ബിയാമീൻ ഭക്തി നിർഭരമായ രാസയിലും ചെമ്പെടുപ്പിലും നേർച്ച വിളമ്പലിലും ധൂപപ്രാർത്ഥനയിലും കൂടാതെ ശ്ലൈഹിക വാഴ്വിലും വച്ചൂട്ടിലും വിശ്വാസികൾ ഭക്തിയോടെ സംബന്ധിക്കുകയും അനുഗ്രഹിതരാവുകയും ചെയ്തു. പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നാം പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഇവിടെ കാലാകാലങ്ങളായി ഉള്ള രീതി, എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന നിർവഹിക്കപ്പെടും. സന്ധ്യാപ്രാർത്ഥനയെ തുടർന്ന് പെരുന്നാളിൻ്റെ പ്രധാന ദിനങ്ങളായ മൂന്ന് ദിവസങ്ങളിലും ഈ ദേവാലയത്തിൻ്റെ മൂന്ന് സ്ഥലങ്ങളിലേക്ക്, വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന മൂന്ന് ഇടങ്ങളിലേക്ക് റാസ നിർവഹിക്കപ്പെടും. റാസായിൽ മുഴുവനും സഹകരിക്കുന്നതും പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി ചേർന്ന് നടക്കുന്നതുമെല്ലാം നാനാജാതി മതസ്ഥരായ സഹോദരങ്ങളാണ്. അതിനുശേഷം റാസ തിരികെ ദേവാലയത്തിലേക്ക് രാത്രിയോടുകൂടി എത്തുകയും ഇവിടെയുള്ള വാഴ്വിനും പ്രാർത്ഥനയ്ക്കും ശേഷം സമാധാനമായി പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ദിവസത്തെ റാസയ്ക്ക് മുൻപായി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചെമ്പെടുപ്പ് എന്ന് പറയുന്ന കർമ്മം നിർവഹിക്കപ്പെടുന്നത്. വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം ദേവാലയ മധ്യത്തിൽ വെച്ചിരിക്കുന്ന ചെമ്പിൽ പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്ന അരി വളരെ പ്രാർത്ഥനയോടെ, അതിലേറെ ആത്മീയ തീഷ്ണതയോടുകൂടെ ആളുകൾക്ക് നേർച്ചയായി നൽകുവാൻ തക്ക വിധം പാചകപ്പുരയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കർമ്മമാണത്. അതിൽ നാനാജാതി മതസ്ഥരായ ആളുകൾ വളരെ താല്പര്യത്തോടെ ഭക്തിയോടെ സംബന്ധിക്കുന്നു എന്നുള്ളതും ഈ ദേവാലയത്തിൻ്റെ വലിയ പ്രത്യേകത തന്നെയാണ്. പെരുന്നാൾ ദിനങ്ങളിലൊക്കെയും കഴിഞ്ഞ പെരുന്നാളിന് സഹദായുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥനാ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളവർ അവരുടെ അപേക്ഷകർക്ക് സ്വർഗീയ നാഥൻ നൽകിയിരിക്കുന്ന പ്രതിഫലത്തെ ഓർത്ത് നന്ദിയോടെ അനുഗ്രഹം പ്രാപിച്ചതിൻ്റെ സ്മരണ എന്നോണം നേർച്ച കാഴ്ചകളുമായി ദേവാലയത്തിൻ്റെ മധ്യഭാഗത്തായി ക്രമീകരിച്ചിരിക്കുന്ന വിശുദ്ധൻ്റെ ഛായാചിത്രത്തിന് സമീപം അവരുടെ പ്രാർത്ഥനകളും കണ്ണുനീരുകളും നേർച്ചകളും സംഭാവനകളും സമർപ്പിക്കുവാൻ്റെ കോണം കടന്നു വരുന്നതും ഇവിടെ ദർശിക്കാവുന്ന കാഴ്ച തന്നെയാണ്. ഏവരുടെയും വിശുദ്ധനാകുന്ന സ്തേഫാനോ സഹദ എല്ലാവരുടെയും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെയും വളരെയധികമായി സാക്ഷിക്കുന്നത്. നിരവധി ആളുകൾ അവരുടെ രോഗശാന്തി ലഭ്യമായതായ അതിശയകരമാകുന്ന വാർത്തകൾ ഞങ്ങളോട് വന്ന് പറയുന്നത് കേൾക്കുവാൻ്റെ കോണം ഇടയായിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത നിരവധി ദമ്പതിമാർക്ക് വിശുദ്ധനായ സ്തേഫാനോ സഹദായുടെ മധ്യസ്ഥതയാൽ കുഞ്ഞുങ്ങളെ ലഭിച്ചതായും കുടുംബസമാധാനമില്ലാതെ ആയിരുന്നവർ പെരുന്നാളിൽ കണ്ണുനീരോടുകൂടി സംബന്ധിച്ച് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ദൈവിക അനുഗ്രഹവും നേടിയതായൊക്കെയുള്ള ആളുകളുടെ സാക്ഷ്യം പലപ്പോഴും കേൾക്കുവാണ്ടൊക്കെ ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. എല്ലാ വർഷവും വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന ജനങ്ങളുടെ പങ്കാളിത്തം ഈ ദേവാലയത്തോട്, പ്രത്യേകിച്ച് ഇവിടെയായിരിക്കുന്ന പരിശുദ്ധനായ സ്തേഫാനോ സഹദായോടുള്ള ജനങ്ങളുടെ ഭക്തിയും പ്രാർത്ഥനയും കൂടുതൽ കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. തീർച്ചയായും ഈ ദേവാലയം മലങ്കര സഭയിലെ സാക്ഷ്യമുള്ളൊരു ദേവാലയമായി, മാതൃകയുള്ള ദേവാലയമായി
പരിശുദ്ധനായ സ്തേഫാനോ സഹദായുടെ അനർഘ മധ്യസ്ഥത കൊണ്ട് ശോഭിക്കുന്ന ഒരു ദേവാലയമായിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കറ്റാനം സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ പെരുന്നാളിന് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് ഇവിടുത്തെ വാദ്യമേളങ്ങൾ. വലിയ പള്ളിയിലെ പെരുന്നാളിനൊപ്പം ദേവാലയത്തിലെ ദൈനംദിന കാര്യങ്ങളിലും ഇവിടുത്തെ പോഷക സംഘടനകൾ സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്നു. ഒരു ദേശം എപ്പോഴും അറിയുന്നത്
ചരിത്ര സംഭവങ്ങളിലൂടെയാണ്, ചില വ്യക്തികളിലൂടെയാണ്. അങ്ങനെ അറിയപ്പെടുന്ന ഒരു ദേശമാണ് കറ്റാനം ദേശം. കറ്റാനം ദേശം അറിയപ്പെടുന്നത് കറ്റാനം വല്യപള്ളിയും പരിശുദ്ധനായ സ്തേഫാനോസ് സഹദായിലൂടെയാണ്. ഈ ദേശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ദേശത്തിൻ്റെ അഭിവൃദ്ധി നിറഞ്ഞ വളർച്ചകൾ. തെങ്ങിൻ തോപ്പുകളും വയലോലകളും മനോഹരമായ അമ്പരചുംബികളായ ഭവനങ്ങളും ചീറിപ്പായുന്ന വാഹനങ്ങളും അതിലൊക്കെയും ഏറെയായിട്ട് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കടന്നെത്തുന്ന യുവാക്കളും യുവതികളും ഒക്കെയും ഈ ദേശത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. അതിന് ഈ സ്തേഫാനോസ് സഹദായുടെ മധ്യസ്ഥം വളരെ വലിയ ഒരു അനുഭവമാണ്. കറ്റാനം വല്യപള്ളി യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്നുണ്ട്. ഈ ദേശത്തിൻ്റെ പെരുന്നാളിന് കറ്റാനം വല്യപള്ളി യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രാതിനിധ്യം ഏറ്റവും ഉത്തമമാണ്. ഈ പെരുന്നാളിൻ്റെ ഓരോ ഒരുക്കങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ഇവിടുത്തെ യുവാക്കളാണ്. ഇവിടുത്തെ യുവാക്കളെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഏത് ആരംഭവും അവസാനങ്ങളും ഈ ദേവാലയത്തിലാണ്. അത്യധ്വാനങ്ങളിൽ വിദേശങ്ങളിലായിരിക്കുന്ന ഈ യുവജന പ്രസ്ഥാനത്തിൽ ഈ സഹദായിയുടെ ദേവാലയത്തിലൂടെ വളർന്നു വന്ന ഒട്ടനവധി യുവാക്കളും യുവതികളും ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കറ്റാനത്തെ പ്രതിനിധീകരിച്ചിരിക്കുമ്പോൾ ഈ സഹദായിയുടെ അനുഗ്രഹം ഒന്ന് മാത്രമാണ് അവരുടെ മുന്നോട്ടുള്ള ജീവിതങ്ങളെയൊക്കെയും വഴി നടത്തുന്നത്. മറ്റുള്ള ദേവാലയങ്ങളെക്കാളൊക്കെയും ഏറ്റവും പ്രത്യേകത ഈ ദേവാലയത്തിനുണ്ട്. വൈകിയ വേളയിൽ ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഈ ദേശത്തുള്ള എല്ലാ യുവജനങ്ങളും വൈകിയ വേളയിൽ വന്ന് തങ്ങളെ ഒരു ദിവസം സഹദ വഴി നടത്തിയതിന് നന്ദിയർപ്പിച്ച് സന്തോഷ സൂചകമായി ഈ ദേവാലയത്തിൻ്റെ പൂമുഖപ്പടിയിൽ അല്പസമയം ഇരുന്ന് ഹൃദയത്തിനെ ഒന്ന് സന്തോഷം വരുത്തി സ്വന്തം ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്ന ഒരാത്മസംതൃപ്തി ഏറെ അനുഭവിച്ചറിയുവാൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. 183 വർഷം പിന്നിട്ടുള്ള ഒരു വലിയ ദേവാലയമാണ് കറ്റാനം സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് വലിയ പള്ളി. 183 വർഷങ്ങൾക്ക് മുമ്പായിട്ട് തിരുവിതാംകൂർ രാജകുടുംബവുമായി വളരെ അടുപ്പമുള്ള ഒരു നായർ കുടുംബവും ഒരു ക്രിസ്തീയ കുടുംബവുമാണ് ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ രാജാവിൽ നിന്നും അംഗീകാരം വാങ്ങിച്ച് ഈ ദേവാലയം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. 183 വർഷം നമ്മുടെ ഈ ദേവാലയം പിന്നിടുമ്പോൾ ഈ ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദേശത്തിൻ്റെ ആദ്യ ദേവാലയം എന്ന നിലയിൽ കറ്റാനം വലിയ പള്ളി എന്ന നാമത്താൽ ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരും വളരെ ഭക്ത്യാദരപൂർവം കാണുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദേവാലയം എന്ന നിലയിൽ ഇതിൻ്റെ പെരുന്നാൾ സ്ഥാപിതമായ കാലം മുതൽ മകരമാസം 7-8 തീയതികളിൽ പെരുന്നാളുകൾ ആഘോഷിച്ചു കൊണ്ടിരുന്നു. അന്ന് വലിയ ജനസംഖ്യ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ മകരമാസത്തിലെ കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ നടക്കാറുള്ളത്. ഈ ഇടവകയിലുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് ഇവിടുത്തെ പെരുന്നാളിൽ കൂടുക എന്നുള്ളത്. അത് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് മാനേജിംഗ് കമ്മിറ്റി എന്ന നിലയിൽ അതിൻ്റെ നാഥനായ ട്രസ്റ്റിയുടെ ചുമതല. അതിനോടൊപ്പം എനിക്ക് വേണ്ടി എന്നോടൊപ്പം പ്രവർത്തിക്കുന്നതിന് വേണ്ടി പെരുന്നാളിന് വേണ്ടി മാത്രമായി ഒരു കൺവീനറെ തിരഞ്ഞെടുക്കുകയും ആ കൺവീനറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 മാസക്കാലത്തെ അഹോരാത്ര പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന പെരുന്നാളിൻ്റെ വൻപിച്ച വിജയത്തിന് കാരണം. അതിന് നമ്മോടൊപ്പം പ്രവർത്തിച്ച ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരും മറ്റ് ഇടവക ജനങ്ങളും ഈ നാട്ടിൽ നല്ലവരായ ജനങ്ങളും ഉൾക്കൊണ്ട് പ്രവർത്തിച്ചതിന് മൂലമാണ് അത് സാധിച്ചത്. നാനാജാതി മതസ്ഥരുടെയും അഭയവും അവരെല്ലാം ഈ പള്ളിത്തമ്പുരാനെ അഭയം പ്രാപിച്ചുകൊണ്ട് കറ്റാനം വലിയ പള്ളിയിലേക്ക് എല്ലാ ദിവസവും അവർ വന്ന് പ്രാർത്ഥനകൾ നടത്തുകയും അവർക്ക് അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടുന്നതിൻ്റെ ഫലമായിട്ട് എല്ലാ വർഷവും നടത്തി വരാറുള്ള ഈ പെരുന്നാൾ മുൻ വർഷത്തേക്കാൾ ജനങ്ങൾ കൂടുതൽ കൂടുതലായിട്ട്
ഈ പെരുന്നാളിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്രൈസ്തവ സഭയുടെ ആദ്യ രക്തസാക്ഷിയായ സ്തേഫാനോ സഹദായുടെ സുഗന്ധപൂർണമായ ഓർമ്മ കറ്റാനം ദേശത്തിന്റെ വലിയ പെരുന്നാളായി ഒരുമിച്ച് ആചരിച്ച് പെരുന്നാളിൽ പ്രാർത്ഥനാ മന്ത്രങ്ങളാലും ഭക്തസഹസ്രങ്ങൾ ഒഴുക്കുന്ന കണ്ണീരാലും വാദ്യമേളങ്ങളുടെ താളങ്ങളാലും വിശ്വാസികൾ പെരുന്നാളിന് പങ്കുകൊള്ളുകയും പരിശുദ്ധ സ്തേഫാനോ സഹദ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ സ്വഭവനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ൂഷകനേ ആലയമ